वेलकम टू साक ऑनलाइन क्लास स्वागत इन नाम इकोनॉमिक्स इंट्रोडक्शन चैप्टर सेकंड पार्ट इन नाम तैयार कई क्लास नाम एवोल्यूशन ऑफ इकोनॉमिक्स डिस्कस अभी इकोनॉमिक्स सब्जेक्ट इकोनॉमिक्स फादर आ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്? അത് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള വിഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ലഭ്യമല്ല. അപ്പോൾ ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാനും കഴിയും. അപ്പോൾ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണ്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. അതിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഇപ്പോൾ വൈൽ അലോക്കേറ്റിംഗ് സ്കേഴ്സ് റിസോഴ്സസ് for the production of various goods and services required by the people while allocating scarce resources for the production of various goods and services there arises one problem, that is how much resources is used for the production of various goods. അതായത് പരിമിതമായ ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലൊരു പ്രശ്നം ഉണ്ടാവും. ഹൗ മച്ച് റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് ഗുഡ്സ്. ദിസ് ഈസ് ബിക്കോസ് ദി അവൈലബിൾ റിസോഴ്സസ് ഈസ് സഫീഷ്യൻ്റ് ഓർ സ്യൂട്ടബിൾ ടു പ്രൊഡ്യൂസ് എവറി ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ് ബൈ ദി പീപ്പിൾ. ബട്ട് അറ്റ് ദി സെയിം ടൈം ദീസ് റിസോഴ്സസ് ആർ നോട്ട് സഫീഷ്യൻ്റ് ടു പ്രൊഡ്യൂസ് ആൾ ഗുഡ്സ്. So, there arises the problem of how much resources are used for the production of various goods. Thus, it is the possibility, that is production possibility. That means, all goods and services, it is not possible to produce all goods and services required by the people because of the scarcity of resources. And at the same time, the available resources are used for the production of any item required by the people. So there arises the problem of how much resources, scarce resources are used for the production of each goods. That is, each combination is each possibility. This possibility is discussed under the heading production possibility frontier or production possibility curve, PPF, production possibility frontier or പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വർഷത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇത് ടച്ച് ചെയ്യാതെ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻസും വരാറില്ല. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ പോസിബിലിറ്റി, ആ പോസിബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത, ആ പോസിബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത് നമുക്ക് ഒരുപാട് സാധനങ്ങളും വേണം, സാധനങ്ങളും സേവനങ്ങളും വേണം, പക്ഷെ അത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ പരിമിതമാണ്. ഈ പരിമിതമായ വിഭവങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളത് സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഏത് സാധനവും ഉൽപ്പാദിപ്പിക്കാൻ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ നോക്കും ഓരോ സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി എത്ര വിഭവങ്ങൾ വീതം ചെലവാക്കണം, ഉപയോഗിക്കണം. അതാണ് അവിടുത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ
ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം, ദി ബേസിക് റീസൺ ഫോർ അറൈസിംഗ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഈസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റീവ് യൂസിംഗ് കപ്പാസിറ്റി. വിഭവങ്ങളുടെ പരിമിതി, ഈ പരിമിതമായ വിഭവങ്ങളെ നമുക്ക് ആവശ്യമുള്ള ഏത് സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിലും നമുക്ക് വിനിയോഗിക്കാം. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന്, ഈ ഒരു ഓപ്ഷനിൽ നിന്നാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ്. അപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന ആ ഒരു ലെസൺ, ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്നതാണ്. ഇപ്പം വിഭവങ്ങൾ പരിമിതമാണ്. ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ സാധനമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എങ്കിൽ ദെൻ ദെർ ഈസ് നോ പോസിബിലിറ്റി, ദെൻ ദെർ ഈസ് നോ പ്രോബ്ലം. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഏതും ഉൽപ്പാദിപ്പിക്കും. അപ്പൊ പ്രശ്നമുണ്ടാവും, ഓരോ സാധനത്തിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടി എത്രമാത്രം വിഭവങ്ങൾ ഉപയോഗിക്കണം, അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ, ഡ്യൂ ടു ദി സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റീവ് യൂസിംഗ് കപ്പാസിറ്റി, വിഭവങ്ങളുടെ പരിമിതി. പരിമിതമായ വിഭവങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് യൂസിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കപ്പെടാനുള്ള കഴിവുമുള്ളതുകൊണ്ട് എവരി എക്കോണമി ഹാസ് ടു ഡിസൈഡ് How much of each of these resources should be used in the production of various goods and services or different goods and services. In an economy, people require different goods and services or different varieties of products. But the available resources is not sufficient to produce all goods or all varieties. So, the production possibility problem is arising out of the scarcity of resources and its alternative using capacity. But due to the scarcity of resources and its alternative using capacity, every economy has to decide how much of these scarce resources are used for the production of various goods and services. That is production possibility frontier or production possibility curve. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകാനുള്ള കാരണം മാത്രം. കാരണം എന്താണ്? ഫസ്റ്റ് വൺ, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. സെക്കൻഡ് വൺ, ദി സ്കേഴ്സ് റിസോഴ്സസ് ഹാസ് ആൾട്ടർനേറ്റീവ് യൂസിംഗ് കപ്പാസിറ്റി. ഈ രണ്ട് കഴിവുകൾ ഉള്ളത് കൊണ്ട്, ഈ രണ്ട് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉള്ളത്. പോസിബിലിറ്റി എന്താണ്? ഓരോ സാധനത്തിൻ്റെയും ഉൽപ്പാദനത്തിന് വേണ്ടി എന്തുമാത്രം വിഭവങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്നാൽ എന്ത്, അല്ലെ ഡിഫൈൻ ദ ടേം പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് ചോദിച്ചാൽ, രണ്ട് മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ നമുക്കതിനൊരു ഡെഫനേഷനായിട്ട്, ആ ഡെഫനേഷനാണ് ദി കളക്ഷൻ ഓഫ് ആൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിവിധ സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സപ്പോസ് യു ഇമാജിൻ ദാറ്റ് വി ആർ പ്രൊഡ്യൂസിങ് ടു ഗുഡ്സ്, ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു. രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഗുഡ് വൺ എന്നും ഗുഡ് ടു എന്നും, അല്ലെങ്കിൽ ഗുഡ് എക്സ് എന്നും ഗുഡ് വൈ എന്നും പറയുന്ന രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. വേണമെങ്കിൽ ലഭ്യമായ വിഭവങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഗുഡ് വൺ ഉൽപ്പാദിപ്പിക്കാം, ഗുഡ് എക്സ് ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ ഗുഡ് ടു അല്ലെങ്കിൽ ഗുഡ് വൈയുടെ ഉൽപ്പാദനം സീറോ എന്ന്. വേണമെങ്കിൽ മുഴുവൻ വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഗുഡ് വൈ ഉൽപ്പാദിപ്പിക്കാം, അപ്പൊ ഗുഡ് എക്സിന്റെ പ്രൊഡക്ഷൻ സീറോ എന്ന്. ഇനി ഇതിന് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ട് കുറെ റിസോഴ്സസ് ഗുഡ് വണ്ണിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഗുഡ് എക്സിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടി, കുറെ റിസോഴ്സസ് ഗുഡ് ടുവിന്റെ അല്ലെ ഗുഡ് വൈയുടെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിക്കുക. അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോ കോമ്പിനേഷൻ, അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഓരോ അനുപാതവും, അതായത് എത്ര റിസോഴ്സസ് ഗുഡ് വണ്ണിന് വേണ്ടി, എത്ര റിസോഴ്സസ് ഗുഡ് ടുവിന് വേണ്ടി, അതൊരു കോമ്പിനേഷൻ. ഇനി ഗുഡ് വൺ കുറെ കൂടെ കൂട്ടുന്നു, ഗുഡ് വണ്ണിന്റെ ഉൽപ്പാദനം കുറെ കൂടെ കൂടുമ്പോൾ ഗുഡ് ടുവിന്റെ ഉൽപ്പാദനം കുറയും, അതൊരു കോമ്പിനേഷൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ അനുപാതങ്ങളും, അതിനെയാണ് ഓരോന്നിനെയും ഓരോ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന എല്ലാ കോമ്പിനേഷനെയും കൂടിയാണ് നമ്മൾ ഏത് പേരിൽ പറയുന്നത്, ദി കളക്ഷൻ ഓഫ് ആൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ എല്ലാ അനുപാതങ്ങളെയും വിത്ത് എ ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഓഫ് ആർ എക്കോണമി. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഓഫ് ആർ കൺട്രി.
എല്ലാ രാജ്യങ്ങളുടെയും പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ്. അതായത് ഇപ്പൊ ഞാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്നാൽ എന്തെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വിഭവങ്ങൾ പരിമിതമാണ്, ആവശ്യങ്ങൾ അനന്തമാണ്. ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാധനം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം, ഒന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ മറ്റൊന്ന് കുറഞ്ഞു പോകും. കാരണം ദി റിസോഴ്സസ് അവൈലബിൾ ഹിയർ ആർ ഫിക്സഡ് ഓർ ഗിവൺ, ഇവിടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ സ്ഥിരമാണ്, അതിൽ വർധന വരുത്താൻ പറ്റില്ല. അങ്ങനെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നു, നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നിലവിലുള്ള വിഭവങ്ങളും നിലവിലുള്ള സാങ്കേതിക വിദ്യ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ രണ്ട് സാധനങ്ങളുടെയും എല്ലാ അനുപാതങ്ങളും എല്ലാ കോമ്പിനേഷനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആ ഫ്രോണ്ടിയർ അതുണ്ടാകാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്, പിന്നെ വാൺസ് ആർ അൺലിമിറ്റഡ്. അപ്പോൾ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അനന്തമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനാവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളുടെ വിവിധ അനുപാതങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കൂട്ട് വണ്ണും കൂട്ട് ടൂ ഉൽപ്പാദിപ്പിക്കുന്നു വരുന്നത്. അങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ അനുപാതങ്ങളും വേണമെങ്കിൽ മുഴുവൻ റിസോഴ്സ് കൂട്ട് വണ്ണിന് വേണ്ടി ചിലവാക്കാം, അപ്പോൾ കൂട്ട് ടു സീറോ. മുഴുവൻ റിസോഴ്സ് കൂട്ട് ടൂവിന് വേണ്ടി ചിലവാക്കാം, അപ്പോൾ കൂട്ട് വണ്ണ് സീറോ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കോമ്പിനേഷനുകളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇപ്പൊ രണ്ട് മാർക്കിൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് ചോദിക്കാൻ വെച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദി കോമ്പിനേഷൻ ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് ബൈ എംപ്ലോയിങ് ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ലഭ്യമായ റിസോഴ്സസും ലഭ്യമായ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യമായ അനുപാതങ്ങളും, ആ അനുപാതങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ, സാധ്യമായ എല്ലാ അനുപാതങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്കതിനെ ഒരു ടേബിളിന്റെ സഹായത്തിൽ പറയാം. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ടേബിൾ തിരഞ്ഞിട്ടുണ്ട്. മൂന്ന് കോളംസ് ആണ് ആ ടേബിളിനുള്ളത്. ഫസ്റ്റ് വൺ പോസിബിലിറ്റി ആണ്, അത് ഓരോന്നും ഓരോ കോമ്പിനേഷനാണ്. പിന്നെ രണ്ട് സാധനങ്ങളാണ് നമ്മളവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, ഗുഡ് വണ്ണും ഗുഡ് ടു. ഇപ്പോൾ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ അല്ലെ ആ ഒരു പോസിബിലിറ്റിയിൽ നമ്മൾ ഗുഡ് വൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഓൾ റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ടു, ദെൻ വി ക്യാൻ പ്രൊഡ്യൂസ് ദി 14 യൂണിറ്റ്സ് ഓഫ് ഗുഡ് ടു, ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൺ ഈസ് സീറോ. ഇപ്പോൾ എ എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ നമ്മൾ നിലവിലുള്ള റിസോഴ്സസും നിലവിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗുഡ് ടു മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 14 യൂണിറ്റ് ഗുഡ് ടു ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ സീറോ ആണ്, അതാണ് എ എന്ന് പറയുന്ന പോസിബിലിറ്റി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിൽ ഏത് പോസിബിലിറ്റി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ആളിൻ്റെ കാഴ്ചപ്പാടും അയാളുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ചിരിക്കും. ഇനി നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഗുഡ് ടു ആണ് കൂടുതൽ വേണ്ടത്, അയാൾ എന്ത് ചെയ്യും? ഗുഡ് ടു മൊത്തം ഉൽപ്പാദിപ്പിക്കും, അയാൾക്ക് ഗുഡ് വണ്ണിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അയാൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി അടുത്ത ലാസ്റ്റ് പോസിബിലിറ്റി നോക്കി, ഇ എന്ന് പറയുന്ന പോസിബിലിറ്റി, ഓൾ റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൺ, ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ടു ഈസ് സീറോ. അതായത് ഇവിടെ ഗുഡ് വണ്ണിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷന് കൂടുതൽ റിസോഴ്സ് ആവശ്യമാണ്, ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷന് കുറച്ച് റിസോഴ്സ് ആവശ്യമാണ്. അതുകൊണ്ടാണ് 4 യൂണിറ്റ് ഗുഡ് വണ് ഉൽപ്പാദിപ്പിച്ചപ്പോഴേക്കും റിസോഴ്സ് തീർന്നു, പിന്നെ ഗുഡ് ടു ഉൽപ്പാദിപ്പിക്കാനൊന്നുമില്ല. ഇനി അതിന് രണ്ടിന് ഇടയിൽ കുറെ പോസിബിലിറ്റീസ് ഉണ്ട്, ബി സി ആൻഡ് ഡി. ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കുറെ ഗുഡ് വണ് ഉൽപ്പാദിപ്പിക്കും, കുറെ ഗുഡ് ടു ഉൽപ്പാദിപ്പിക്കും. ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ പോസിബിലിറ്റി നോക്കിയേ, 1 യൂണിറ്റ് ഓഫ് ഗുഡ് വൺ ആർ പ്രൊഡ്യൂസ്ഡ്, ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ടു ഈസ് ഫുള്ളി 12 യൂണിറ്റ്സ്. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സി, വെൻ വി പ്രൊഡ്യൂസ്ഡ് 2 യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൺ വി ക്യാൻ പ്രൊഡ്യൂസ് ഫുള്ളി 9 യൂണിറ്റ്സ് ഓഫ് ഗുഡ് ടു. ആൻഡ് ഡി, വെൻ വി പ്രൊഡ്യൂസ്ഡ് 3 യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൺ വി ക്യാൻ പ്രൊഡ്യൂസ് ഫുള്ളി 5 യൂണിറ്റ്സ് ഓഫ് ഗുഡ് ടു. ദാറ്റ് മീൻസ് ഇഫ് വി വാണ്ട് ടു പ്രൊഡ്യൂസ് മോർ യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൺ വി ക്യാൻ പ്രൊഡ്യൂസ് ഫുള്ളി ലെസ് യൂണിറ്റ് ഓഫ് ഗുഡ് ടു. ദിസ് ഈസ് production possibility, selection possibility,
സെറ്റിൻ്റെ ടേബിൾ എക്സ്പ്ലനേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ടേബിള് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ടേബിൾ അനുസരിച്ച് നമ്മൾ രണ്ട് സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഗുഡ് വണ്ണും ഗുഡ് ടു. നോക്കിയേ, അതിൽ എ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നിങ്ങൾ നോക്കി. എ എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ മുഴുവൻ റിസോഴ്സും ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടി വിനിയോഗിച്ചു, അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ സീറോ. അടുത്ത് ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ പോസിബിലിറ്റിയിൽ മുഴുവൻ റിസോഴ്സും ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടി വിനിയോഗിച്ചു, അപ്പോൾ ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷൻ സീറോ. എന്നാൽ ഇതിന് രണ്ടിനും ഇടയിൽ നമുക്ക് പല കോമ്പിനേഷനും ഉണ്ട്. ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം, അത് സമൂഹത്തിൻ്റെ ആവശ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച്. ഇനി ആ ടേബിളിൻ്റെ താഴേക്ക് നോക്കി. അക്കോർഡിംഗ് ടു ദി ടേബിൾ, ഇഫ് ഓൾ റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൺ, മുഴുവൻ റിസോഴ്സും ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നതെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൺ വി ക്യാൻ പ്രൊഡ്യൂസ് ടു 4 units ഓഫ് ഗുഡ് വൺ ആൻഡ് 0 units ഓഫ് ഗുഡ് ടു, ദാറ്റ് ഈസ് 4-0. അതായത് ഇ എന്ന് പറയുന്ന പോസിബിലിറ്റിയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇ എന്ന് പറയുന്ന ലാസ്റ്റ് പോസിബിലിറ്റി, മുഴുവൻ റിസോഴ്സും ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടി ചിലവാക്കി, അപ്പോൾ ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷൻ 0 ആയി. ഇനി ഇഫ് ആൾ റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ടു, വി ക്യാൻ പ്രൊഡ്യൂസ് 14 units ഓഫ് ഗുഡ് ടു ആൻഡ് 0 units ഓഫ് ഗുഡ് വൺ, ദാറ്റ് ഈസ് 0-14. അത് എ എന്ന് പറയുന്ന പോസിബിലിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇ എന്ന് പറയുന്ന പോസിബിലിറ്റിയാണ്, മുഴുവൻ റിസോഴ്സും ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി വിനിയോഗിച്ചു, അതായത് ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷന് കൂടുതൽ റിസോഴ്സസ് വേണം. അപ്പോൾ 4 units മുഴുവൻ റിസോഴ്സസും ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ചിലവാക്കിയാൽ 4 units ഗുഡ് വണ്ണെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ, പിന്നെ റിസോഴ്സസ് ഇല്ല, അതുകൊണ്ട് ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷൻ 0. ഇനി ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷന് കുറച്ച് റിസോഴ്സസ് മതി, അതുകൊണ്ട് ലഭ്യമായ റിസോഴ്സ് മുഴുവൻ ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി വിനിയോഗിച്ചാൽ 14 units ഗുഡ് ടു ഉൽപ്പാദിപ്പിക്കാം, അപ്പോൾ റിസോഴ്സ് തീർന്നു, അതുകൊണ്ട് തന്നെ ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ 0 ആയി. അതാണ് എ എന്ന് പറയുന്ന പോസിബിലിറ്റീസ്. ഇനി അതിനിടയിൽ പല പോസിബിലിറ്റീസും ഉണ്ട്. കോമ്പിനേഷൻ ബി ഉണ്ട്, സി ഉണ്ട്, ആൻഡ് ഇ. ഇതിൽ ഏത് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കും? ആൻ എക്കോണമി ക്യാൻ സെലക്ട് എനി വൺ, ഏത് പോസിബിലിറ്റി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ നിന്ന് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു രാജ്യത്ത് ലഭ്യമായ റിസോഴ്സസ് ഉപയോഗിച്ച് രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ വിവിധ അനുപാതം ഉൽപ്പാദിപ്പിക്കാം. ഒന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റൊന്ന് കുറഞ്ഞു പോകും, കാരണം റിസോഴ്സസിൻ്റെ അളവ് ഫിക്സഡാണ്, ലെവൽ ഓഫ് ടെക്നോളജി സ്ഥിരമാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏർപ്പം നോക്കുക. അപ്പം നമ്മൾ ഈ ഗുഡ് വണ്ണും ഗുഡ് ടു അങ്ങ് വിട്ടിട്ട് നെസസറി ഐറ്റംസ് ആൻഡ് ലക്ഷൂറിയസ് ഐറ്റംസ് എടുക്കുക. ചില സമൂഹത്തിൽ ലക്ഷൂറിയസ് ഐറ്റംസ് ആയിരിക്കും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്, അപ്പോൾ കൂടുതൽ റിസോഴ്സ് ലക്ഷൂറിയസ് ഐറ്റംസിന് വേണ്ടി വിനിയോഗിക്കും, അപ്പോൾ നെസസറി ഐറ്റത്തിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. ഇനി മറ്റു ചില സമൂഹങ്ങളിൽ നെസസറി ഐറ്റം ആയിരിക്കും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ റിസോഴ്സ് ഉപയോഗിക്കുമ്പോൾ ലക്ഷൂറിയസ് ഐറ്റത്തിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ, ഒന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ മറ്റൊന്നിൻ്റെ ഉൽപ്പാദനം കുറയും, കാരണം റിസോഴ്സസ് അവൈലബിൾ ഹിയർ ആർ ഫിക്സഡ്. ഇനി നമുക്ക് ഈ ടേബിളിനെ തന്നെ നമുക്കൊരു ഗ്രാഫിൽ കാണിക്കാം. ദി ഗ്രാഫ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിൻ്റെ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയും. ഇനി എന്താണ് ഈ ഫ്രോണ്ടിയർ? എ ഫ്രോണ്ടിയർ ഈസ് എ കർവ് ദറ്റ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് എ ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി, പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്നാൽ എന്തെന്ന് പറഞ്ഞു, അതെങ്ങനെയാ പറഞ്ഞത്? ആൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് ബൈ യൂസിങ് ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഓഫ് ദി എക്കോണമി. ഇനി അതിനെ നമ്മളൊരു ടേബിളിൽ കാണിക്കുന്നു. ടേബിളിൽ കാണിക്കുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ പോസിബിലിറ്റീസും അവിടെ കാണും. അതാണിത് ആൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്, അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇനി ആ ടേബിളിനെ നമ്മളൊരു ഡയഗ്രത്തിൽ കാണിക്കുന്നു. അങ്ങനെ ആ ഡയഗ്രത്തിൽ കാണിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതാണ് ഗ്രാഫ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഈ ഫ്രോണ്ടിയർ ഈസ് എ കർവ്. ഇനി എന്താണ് ഫ്രോണ്ടിയർ എന്ന് പറയാൻ? ഒരു കർവാണ്, അത് ആരെ കാണിക്കുന്നു? ദാറ്റ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് എ ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി വെൻ ദേ ആർ ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ്ഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്ന് കാര്യങ്ങളെ കുറിച്ച് വിട്ടുപോകരുത്. ആദ്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉണ്ടാകാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി.
അതുകൊണ്ട് തന്നെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. അതായത് ഏതേത് സാധനങ്ങളുടെ ഉത്പാദനത്തിന് വേണ്ടി എത്രമാത്രം റിസോഴ്സ് വിനിയോഗിക്കണം, കാരണം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൂടി ഉത്പാദിപ്പിക്കാൻ റിസോഴ്സ് തികയില്ല. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സാധനം പല അനുപാതത്തിൽ ഉത്പാദിപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോൾ രണ്ട് സാധനങ്ങളാണ് ഉത്പാദിപ്പിക്കുന്ന ഉദാഹരണം പറഞ്ഞു, ഒന്നിൻ്റെ ഉത്പാദനം കൂട്ടിയാൽ മറ്റൊന്നിൻ്റെ ഉത്പാദനം കുറയും. അങ്ങനെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കോമ്പിനേഷനും ചേർത്ത് വിളിക്കുന്നവരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ ഒരു ഡയഗ്രത്തിൽ കാണിച്ചാൽ അതിനെ വിളിക്കുന്നവരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കർവ്, അതൊരു കർവാണ്. എന്ത് കാണിക്കുന്ന കർവ്? ദാറ്റ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് ഇഫ് എങ്ങനെയാണെങ്കിൽ വിത്ത് എ ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി വെൻ ദ ആർ ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ്ഡ്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് പൂർണ്ണമായിട്ടും കാര്യക്ഷമമായിട്ടും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കോമ്പിനേഷൻസിനെയും കാണിക്കുന്ന കർവിനെ വിളിക്കുന്നവരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇനിയും നിങ്ങളുടെ മുന്നിൽ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക്, ഒ എക്സ് ആക്സിസ് ആൻഡ് ഒ വൈ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസ് നിങ്ങളുടെ ആ ഡയഗ്രത്തിൽ ഒ വൈ എന്നും ഒ എക്സ് എന്നും എഴുതിയിട്ടില്ല. അവിടെ ഗുഡ് വൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒ വൈ ആക്സിസ് ആണ്, ഗുഡ് ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒ എക്സ് ആക്സിസ്. അപ്പം എപ്പോഴും വെർട്ടിക്കലായിട്ട് വരുന്നത് വൈ ആക്സിനും ഹൊറിസോണ്ടലായിട്ട് വരുന്നത് എക്സ് ആക്സ്. നമ്മൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് വൈ അക്ഷം എക്സ് അക്ഷം. അതുപോലെ ഒ വൈ ആക്സും ഒ എക്സ് ആക്സും നിങ്ങളുടെ ഡയഗ്രത്തിനകത്ത് വൈ എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഗുഡ് വണ്ണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈ ആണ്, ഗുഡ് ടു രേഖപ്പെടുത്തിയിരിക്കുന്നത് എക്സും. നിങ്ങൾ ആ ഡയഗ്രത്തിൽ നോക്കിയേ മുഴുവൻ റിസോഴ്സും ഗുഡ് വണ്ണിന് വേണ്ടി കേളക്കി. അപ്പം നാല് യൂണിറ്റ് ഗുഡ് വണ്ണ് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് ടുവിൻ്റെ ഉൽപ്പാദനം ആ മുഴുവൻ റിസോഴ്സും ഗുഡ് വണ്ണിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കാം, നാല് യൂണിറ്റ് ഗുഡ് വണ്ണ് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് ടു എന്താണ്? സീറോ അല്ലേ. ഇനി മുഴുവൻ അത് എ എന്ന് പറയുന്ന ഫോമിനെയാണ് പോസിബിലിറ്റീസ്. ഇനി മുഴുവൻ റിസോഴ്സും ഗുഡ് ടുവിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചാലോ 14 യൂണിറ്റ് ഗുഡ് ടു ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ സീറോയാണ്. ഇനി അതിനിടയിലുള്ള പല കോമ്പിനേഷനുണ്ട്, ബി ഉണ്ട് സി ഉണ്ട്. ആ ബി സി അടുത്ത് നമുക്ക് അവിടെ ഡി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ്റെ സ്ഥാനം അവിടെയല്ല, സിക്ക് താഴെയാണ്. ആ കർവിൽ തന്നെയാണ് എ ബി സി ഡി ആൻഡ് ഇ എന്ന്. അപ്പോൾ അതിനകത്ത് ഇത് ചെയ്തപ്പോൾ പറ്റിയ തെറ്റാണ്. ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ അപ്പോൾ എവിടെ വരും? സിക്ക് താഴെ, സിക്കും ഇക്കും ഇടയിൽ ആ കർവിൽ തന്നെയാണ് ആരുടെ സ്ഥാനം? ഡിയുടെ സ്ഥാനം. അപ്പോൾ എ എന്നും ഇ എന്നും പറയുന്ന എക്സ്ട്രീം പോസിബിലിറ്റീസാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് മുഴുവൻ റിസോഴ്സും ഒന്നിനു വേണ്ടി വിനിയോഗിക്കുന്നു, അപ്പോൾ മറ്റേതിൻ്റെ പ്രൊഡക്ഷൻ സീറോ. അപ്പോൾ എ എന്ന് പറയുന്ന പോസിബിലിറ്റി ആണെങ്കിൽ മുഴുവൻ റിസോഴ്സും ഗുഡ് വണ്ണിന് വേണ്ടി, ഗുഡ് ടു ഇല്ല. ഇനി ഇ എന്ന് പറയുന്ന പോസിബിലിറ്റി ആണെങ്കിൽ മുഴുവൻ റിസോഴ്സും ഗുഡ് ടുവിന് വേണ്ടി, അപ്പോൾ ഗുഡ് വൺ സീറോ. ഇതിനെ രണ്ടിനെയും വിളിക്കുന്ന പേരാണ് എക്സ്ട്രീം പോസിബിലിറ്റീസ്. ഈ രണ്ട് എക്സ്ട്രീം പോസിബിലിറ്റീസിന് ഇടയിലുള്ള മറ്റ് സാധ്യതകളാണ് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട്. ഇത് മൂന്നും അതിനിടയിലാണ് ആ കർവിൽ തന്നെ വരുന്ന പോയിന്റ്. ഇനി നമുക്ക് നോക്കാം ആ ഡയഗ്രം നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കാം. ഡയഗ്രത്തിൽ താഴെ കൊടുത്തപ്പോൾ നോക്ക്, അക്കോർഡിംഗ് ടു ടേബിൾ ആൾ റിസോഴ്സ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൺ. ഈ ഇതനുസരിച്ച് ഈ ടേബിൾ അനുസരിച്ച് മുഴുവൻ റിസോഴ്സും ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നാല് യൂണിറ്റ് ഗുഡ് വൺ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷൻ സീറോയാണ്. ഇനി മുഴുവൻ റിസോഴ്സും ഗുഡ് ടുവിന് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ 14 യൂണിറ്റ് ഗുഡ് ടു ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ സീറോ. ഇതിനിടയിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ആ റിസോഴ്സ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൺ. വി ക്യാൻ പ്രൊഡ്യൂസ് ടു 4 യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൺ ആൻഡ് 0 യൂണിറ്റ്സ് ഓഫ് ഗുഡ് ടു. ഇവ പ്രൊഡ്യൂസ് 3 യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൺ. ഇനി നോക്കുക, ഗുഡ് വണ്ണിൻ്റെ ഉൽപ്പാദനം 4 നിന്ന് 3 കുറച്ചാൽ ഗുഡ് ടുവിൻ്റെ ഉൽപ്പാദനം 0 നിന്നും എത്രയായിട്ട് കൂടും? ഗുഡ് ടുവിൻ്റെ ഉൽപ്പാദനം 0 നിന്നും 5 വീണ്ടും ഗുഡ് വണ്ണിൻ്റെ ഉൽപ്പാദനം കുറച്ചാൽ ഗുഡ് ടുവിൻ്റെ ഉൽപ്പാദനം, വീണ്ടും ഗുഡ് വണ്ണിൻ്റെ ഉൽപ്പാദനം കുറച്ചാൽ ഗുഡ് ടുവിൻ്റെ ഉൽപ്പാദനം. അങ്ങനെ മുഴുവൻ റിസോഴ്സും ഗുഡ് ടുവിന് വേണ്ടി വിനിയോഗിച്ചാൽ ഗുഡ് വണ്ണിൻ്റെ ഉൽപ്പാദനം 0 ആയിരിക്കും. ഇനി നമുക്ക് അവിടെ നോക്കേണ്ടത് ദി എമൗണ്ട് ഓഫ് ഗുഡ് വൺ. ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള മൂവ്മെൻറ്റ്സ്. നിങ്ങൾ ആ ഡയഗ്രത്തിൽ നോക്കിയുള്ള എയിൽ നിന്നും ബിയിലേക്കാണ് സമ്പത്ത്. എ എന്ന് പറയുന്ന കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താ? മുഴുവൻ റിസോഴ്സസും ഗുഡ് വണ്ണിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിച്ചു. അപ്പോൾ ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷൻ 0. ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണ്? 3 യൂണിറ്റ് നമ്മൾ ഗുഡ് വൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് ഗുഡ് ടു കിട്ടി? 5 യൂണിറ്റ് ഗുഡ് ടു കിട്ടി. അപ്പോൾ
ഗുഡ് ടു 5 യൂണിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര യൂണിറ്റ് ഗുഡ് വൺ ഉപേക്ഷിക്കാൻ തയ്യാറായി? 1 യൂണിറ്റ് ഗുഡ് വൺ ഉപേക്ഷിക്കാൻ തയ്യാറായി. ശ്രദ്ധിച്ചോണം, അതായത് ഗുഡ് വണ്ണിന്റെ പ്രൊഡക്ഷൻ 4-3 കുറച്ചപ്പോഴാണ് ഗുഡ് ടുവിന്റെ പ്രൊഡക്ഷൻ 0 നിന്നും 5 കൂടിയത്. എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ഗുഡ് വൺ ഉപേക്ഷിച്ചപ്പോഴാണ് നമുക്ക് 5 യൂണിറ്റ് ഗുഡ് ടു കിട്ടിയത്. അപ്പോൾ ഒന്നിന്റെ ഗുഡ് ടുവിന്റെ ഒന്ന് കൂടുതൽ കിട്ടാൻ എത്ര യൂണിറ്റ് ഗുഡ് വൺ നമ്മൾ ഉപേക്ഷിച്ചു? 1 യൂണിറ്റ്. അതാണ് ഗുഡ് ടുവിന്റെ MOC എന്ന് പറയുന്ന മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് എ ഗുഡ് വൺ എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സാക്രിഫൈസ് ടു ഗെറ്റ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് ടു. ഗുഡ് ടുവിന്റെ 1 യൂണിറ്റ് കിട്ടാൻ വേണ്ടി, സോറി, ഗുഡ് ടുവിന്റെ 1 യൂണിറ്റ് കിട്ടാൻ വേണ്ടി ഗുഡ് വണ്ണിന്റെ എത്ര യൂണിറ്റ് ഉപേക്ഷിക്കുന്നു? ഉപേക്ഷിക്കുന്നതാണ് നമുക്ക് കിട്ടിയ സാധനത്തിന്റെ MOC, മാർജിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഞാനൊരു എക്സാമ്പിൾ അത് പറഞ്ഞുതരാം. ഇപ്പൊ എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്, എനിക്ക് പേനയും വേണം പെൻസിലും വേണം. 10 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്, എനിക്ക് പേനയും വേണം പെൻസിലും വേണം. ഒരു പേനയുടെ വില 5 രൂപ, ഒരു പെൻസിലിന്റെ വില 1 രൂപ. നിങ്ങൾ സങ്കല്പിക്കും, മുഴുവൻ പൈസയും ഞാൻ പെൻസിലിന് വേണ്ടി ചിലവാക്കിയാൽ 10 പെൻസിൽ വാങ്ങിക്കാം, അപ്പൊ പേന വാങ്ങിക്കാൻ പറ്റില്ല. മുഴുവൻ പൈസയും ഞാൻ പേനയ്ക്ക് വേണ്ടി ചിലവാക്കിയാൽ 2 പേന വാങ്ങിക്കാം, അപ്പൊ പെൻസിൽ കിട്ടത്തില്ല. ഇനി ഞാൻ 5 പെൻസിൽ ഉപേക്ഷിക്കുന്നു, ഞാൻ 5 പെൻസിലേ വാങ്ങിക്കുന്നുള്ളൂ, അപ്പൊ എനിക്ക് എത്ര പേന വാങ്ങിക്കാൻ പറ്റും? 1 പേന വാങ്ങിക്കാൻ പറ്റും. അപ്പൊ 1 പേന കിട്ടാൻ വേണ്ടി ഞാൻ എത്ര പെൻസിൽ ഉപേക്ഷിച്ചു? 5 പെൻസിൽ ഉപേക്ഷിച്ചു. ആ 5 പെൻസിലാണ് എനിക്ക് കിട്ടിയ 1 പേനയുടെ MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് ഗുഡ് വൺ. ഇപ്പോൾ നിങ്ങൾ പെൻസില് എന്നുള്ളത് ഗുഡ് വൺ ആണെന്ന് സങ്കല്പിക്കുക, പേന എന്നുള്ളത് ഗുഡ് ടു ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ദി എമൗണ്ട് ഓഫ് ഗുഡ് വൺ വി ആർ വില്ലിംഗ് ടു സാക്രിഫൈസ്, നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായ ഗുഡ് വണ്ണിന്റെ എമൗണ്ട്, പെൻസിലിന്റെ എമൗണ്ട് എന്തിനു വേണ്ടി? ടു ഗെറ്റ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് ടു. ഗുഡ് ടുവിന്റെ ഒരു എക്സ്ട്രാ യൂണിറ്റ് കിട്ടിയ ഗുഡ് ടു ഏതാണ്? പേനയാണ്. അപ്പൊ 1 പേന കിട്ടാൻ വേണ്ടി 5 പെൻസിൽ നമ്മൾ ഉപയോഗിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് MOC. ഇനി നിങ്ങളുടെ ഡയഗ്രത്തിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള മൂവ്മെന്റിന് എന്തുണ്ട്? MOC ഉണ്ട്. കാരണം എന്താ? ആ 1 യൂണിറ്റ് ഗുഡ് വൺ ഉപേക്ഷിച്ചു, എന്ത് കിട്ടാൻ? 5 യൂണിറ്റ് ഗുഡ് ടു കിട്ടാൻ. ബട്ട് ദി മൂവ്മെന്റ് ഫ്രം എ ടു ബി ഹാസ് MOC, ദാറ്റ് ഈസ് some amount of good one, good one korchu we are ready to sacrifice to raise the combination of B. namukku B ennu parayna combination ilekku etti chernamengil nammal good one inde kore upekshikkan thayarai. veendum namukku B ennu C ilekku etti chernamengil veendum kore endu upekshikkan thayaraanu? good one upekshikkan thayara. movement from combination C to combination A or B is underemployment or inefficient utilization of resources. ini nammal nokka ningalude diagramil മൂവ്മെന്റ് ഫ്രം സി. ആൾ നിങ്ങൾ രണ്ടാമത്തെ ഡയഗ്രമാണ് നോക്കുന്നത്. സി എന്ന് പറയുന്ന പോയിന്റ്, 2 പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് നമ്മൾ അവിടെ കൊടുത്തേക്കുന്നത്. സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എയിലേക്കോ ബിയിലേക്കോ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മുഴുവൻ റിസോഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് ഫുള്ളി എംപ്ലോയ്ഡ് ആണ് വിത്ത് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. നിലവിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച്, നിലവിലുള്ള റിസോഴ്സസ് മുഴുവനായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കോമ്പിനേഷനുകളുടെ തുകയെ വിളിക്കുന്നവരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും കോമ്പിനേഷനിൽ നിന്നും എയിലേക്കോ ബിയിലേക്കോ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്നഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓർ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി നേരെ തിരിച്ചു നോക്കാം. മൂവ്മെന്റ് ഫ്രം എ ഓർ ബി ടു സി, എയിൽ നിന്നോ ബിയിൽ നിന്നോ സിയിലേക്ക് മൂവ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഓഫ് ദി എക്കോണമി. പല പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഡയഗ്രം തന്നിട്ട്, മൂവ്മെന്റ് ഫ്രം സി ടു എ മീൻസ് എ സിയിൽ നിന്നും എയിലേക്കുള്ള മൂവ്മെന്റ് എന്ന് വിളിക്കും, അല്ലെ സിയിൽ നിന്ന് ബിയിലേക്കുള്ള മൂവ്മെന്റ്. ഇപ്പൊ നമ്മൾ 3 തന്നേക്കുന്നു, ഞാൻ പറയുന്നു സിയിൽ നിന്നും എയിലേക്കോ ബിയിലേക്കോ മൂവ് ചെയ്താൽ അതിനെ ഇന്നഫിഷ്യന്റ് ഓർ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നും, ഇനിയും എയിൽ നിന്നോ ബിയിൽ നിന്നോ സിയിലേക്ക് മൂവ് ചെയ്താൽ അതിനെ എന്തെന്ന് വിളിക്കും? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് വിളിക്കും. ഇനി മൂവ്മെന്റ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് വിളിക്കും. ഇനി നമുക്ക് MOC കാര്യം പറയാമല്ലോ, ഒന്നിന്റെ ഒന്ന് കിട്ടാൻ മറ്റൊന്നിന്റെ എത്ര ഉപേക്ഷിക്കണം, അതാണ് MOC. ഇനി MOC കോൺസ്റ്റന്റ് ആണെങ്കിൽ, സ്ഥിരമായിട്ട്, അതായത് ഗുഡ് വണ്ണിന്റെ 1 ഉപേക്ഷിച്ചപ്പോൾ ഗുഡ് ടുവിന്റെ 2 കിട്ടി, അത് ഗുഡ് വണ്ണിന്റെ 2 ഉപേക്ഷിച്ചപ്പോൾ ഗുഡ് ടുവിന്റെ 4 കിട്ടി,
ഗുഡ് വണ്ണിന്റെ മൂന്ന് ഉപേക്ഷിച്ചപ്പോൾ ഗുഡ് ടു ആറ് കിട്ടി. അവിടെ കോൺസ്റ്റന്റ് ആണ് എം ഒ സി, ഒന്ന് വീതമാണ് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് എം ഒ സി വരുന്നതെങ്കിൽ പി പി സി കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. അപ്പൊ പി പി സി കർവ് നിങ്ങളുടെ ഡയഗ്രത്തിൽ നമ്മൾ വന്നിരിക്കുന്ന കോൺകേവ് ആണ്. അത് എം ഒ സി കൂടിക്കൂടി വന്നാൽ ആദ്യത്തെ ഒന്ന് കിട്ടാൻ ഒന്ന് ഉപേക്ഷിച്ചു, രണ്ടാമത്തെ കിട്ടാൻ നമ്മൾ രണ്ടെണ്ണം ഉപേക്ഷിച്ചു. എക്സാമ്പിൾ പറയാം, നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിളിൽ തന്നെ എം ഒ സി കൂടിക്കൂടി വരികയല്ലേ. നിങ്ങൾ നമ്മുടെ ഈ ടേബിൾ നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ ഗുഡ് വൺ ഒന്ന് ഉപേക്ഷിച്ചപ്പോൾ ഗുഡ് ടു എത്ര കിട്ടി? ഗുഡ് വൺ ഒന്ന് ഉപേക്ഷിച്ചപ്പോൾ ഗുഡ് ടു അഞ്ചെണ്ണം കിട്ടി. അടുത്ത മൂന്നര വീണ്ടും ഒന്ന് ഉപേക്ഷിച്ചു. ആ ഈ രീതിയിൽ അപ്പോൾ എം ഒ സി ഇവിടെ കൂടിക്കൂടി വരികയാണ് അല്ലേ. ആദ്യം അഞ്ചായും പിന്നെ ആറായി, ഈ രീതിയിൽ എം ഒ സി കൂടിക്കൂടി വരുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പി പി സി കർവ് കോൺകേവ് ആണ്. അപ്പോൾ എം ഒ സി കൂടിക്കൂടി വന്നാൽ പി പി സി കർവ് കോൺകേവ് ആയിരിക്കും, എം ഒ സി കോൺസ്റ്റന്റ് ആണെങ്കിൽ പി പി സി കർവ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, എം ഒ സി കുറഞ്ഞു വന്നാൽ പി പി സി ഒരു കോൺവെക്സ് ഒറിജിൻ ആയിരിക്കും. നിങ്ങൾ നോട്ട്സിൽ അത് കൊടുത്തിട്ടുണ്ട്. ഈ എം ഒ സി ഈസ് ഇൻക്രീസിങ് പി പി സി ഈസ് കോൺകേവ് ടു ഒറിജിൻ. നമ്മളിപ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് എം ഒ സി കൂടിക്കൂടി വരികയാണ്, അതുകൊണ്ട് പി പി സി കോൺകേവ് ആണ്. ഈ എം ഒ സി ഈസ് കോൺസ്റ്റന്റ്, എം ഒ സി സ്ഥിരമാണ്, ഞാൻ പറഞ്ഞ ഒന്ന് 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 ആ രീതിയിലാണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി എം ഒ സി കുറഞ്ഞു കുറഞ്ഞു വന്നാൽ പി പി സി കോൺവെക്സ് ടു ഒറിജിനും ആയിരിക്കും. ഇത്രയുമാണ് നമുക്ക് ആ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ആരെ കുറിച്ച് പറയാനുള്ളത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ എന്തൊക്കെയായിരുന്നു നോക്കേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി, അതിനുള്ള കാരണം പറഞ്ഞു. ഒന്ന് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, മറ്റൊന്ന് അതിൻ്റെ ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി. ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അനവധി സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്, എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പം പ്രശ്നം ഉണ്ടാവും, ഓരോന്നിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി എത്ര റിസോഴ്സസ് വേണ്ടതും വിനിയോഗിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ലഭ്യമായ റിസോഴ്സ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് സങ്കല്പിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഗുഡ് വണ്ണും ഗുഡ് ടു. ഗുഡ് വണ്ണ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ ഗുഡ് ടു കുറയും. അങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കോമ്പിനേഷനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ ഒരു ടേബിളിൻ്റെ രൂപത്തിൽ കാണിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ. ഇനി അതിൻ്റെ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആയാലും പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആയാലും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആയാലും എന്തിനെ കാണിക്കുന്നു? ഷോ ആൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ബൈ എംപ്ലോയിങ് ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. ലഭ്യമായ റിസോഴ്സും ലഭ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ അനുപാതങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. എല്ലാ അനുപാതങ്ങളെയും കാണിക്കുന്ന ടേബിളിനെ വിളിക്കുന്ന പേര് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ. ഈ എല്ലാ അനുപാതങ്ങളെയും കാണിക്കുന്ന കർവിനെ വിളിക്കുന്ന പേര് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പിന്നെ പറഞ്ഞു, പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള മൂവ്മെന്റിന് എം ഒ സി ഉണ്ട്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. എന്തായിരുന്നു മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഒന്നിൻ്റെ ഒന്ന് കിട്ടാൻ മറ്റൊന്നിൻ്റെ എത്ര ഉപേക്ഷിക്കണം? ഞാൻ പേനയുടെ പെൻസിലിനെ കാര്യം പറഞ്ഞു ഓർത്തോളുക. അതായത് അഞ്ച് പെൻസിൽ ഉപേക്ഷിച്ചാൽ ഒരു പെൻസിലിൻ്റെ വില ഒരു രൂപ, ഒരു പേനയുടെ വില അഞ്ച് രൂപ, എൻ്റെ ഒരു പത്ത് രൂപയുണ്ട്. ഞാൻ അഞ്ച് പെൻസിലും ഒരു പേനയും വാങ്ങിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പേന കിട്ടാൻ വേണ്ടി ഞാൻ അഞ്ച് പെൻസിൽ ഉപേക്ഷിച്ചു. ആ അഞ്ച് പെൻസിലാണ് എനിക്ക് കിട്ടിയ ഒരു പേനയുടെ എം ഒ സി. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലെ ഏതൊരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റ്, ആ കർവിലെ അടുത്ത പോയിന്റിലേക്കുള്ള മൂവ്മെന്റിന് എം ഒ സി ഉണ്ട്. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലെ ഏതൊരു പോയിന്റ് ആരെ കാണിക്കുന്നു? ഫുള്ളർ ആൻഡ് എഫിഷ്യൻറ്റ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നിങ്ങൾ പറഞ്ഞേക്കുന്ന നമ്മൾ ആ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന, അതായത് എ ബി സി ഡി ആൻഡ് ഇ, ഈ പോയിന്റുകളെല്ലാം കാണിക്കുന്നത് ഫുള്ളർ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ് ആദ്യത്തെ ഡയഗ്രത്തിൽ. ഇനി രണ്ടാമത്തെ ഡയഗ്രത്തിൽ നമ്മൾ സിയും എ ബി സി മൂന്ന് പോയിന്റ് ഉണ്ട്. സി എന്ന് പറയുന്നത് അപ്പർ പി പി സി കർവാണ്, ഉയർന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. അപ്പൊ സിയിൽ നിന്നും എയിലേക്കോ ബിയിലേക്കോ മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്നോവേഷൻ യൂട്ടിലൈസേഷൻ. എയിൽ നിന്നോ ബിയിൽ നിന്നോ സിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇനി നമ്മൾ എം ഒ സിയുടെ കാര്യം കൂടിയാണ് അവിടെ പറഞ്ഞത്. എം ഒ സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നിൻ്റെ ഒന്ന് കിട്ടാൻ മറ്റൊന്നിൻ്റെ എത്ര ഉപേക്ഷിക്കുന്നു, കിട്ടിയതിൻ്റെ എം ഒ സി നമ്മൾ ഉപേക്ഷിച്ചതാണ്. ഇനി എം ഒ സി
കൂടിക്കൂടി വന്നാൽ പി പി സി കർവ് കോൺകേവ്, എം ഒ സി കുറഞ്ഞു കുറഞ്ഞു വന്നാൽ പി പി സി കർവ് കോൺവെക്സ്, എം ഒ സി കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ പി പി സി കർവ് സ്ട്രൈക്ക്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈക്ക്. ഇത്രയുമാണ് നമുക്ക് ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അവിടെ നോക്കാനുള്ളത്